ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു റംദാൻ വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ലോഗാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പത്തിരിൻ്റെ പണി നോക്കാൻ. അപ്പോൾ കുറുമക്കറിയാണ് വെക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ പത്തിരി ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് പത്തിരിക്ക് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കണം. വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഞാൻ പൊടിയിലേക്ക് ഒഴിക്കാൻ നിൽക്കുന്നു. അപ്പോഴാണ് ഗ്യാസ് തീർന്ന് വിവരം മനസ്സിലായേ. അങ്ങനെ പിന്നെ ഗ്യാസും കുറ്റിയൊക്കെ മാറ്റി ചേഞ്ചാക്കി എന്നതിന് ശേഷമാണ് പിന്നെ രണ്ടാമത് വെള്ളം വെച്ചിട്ട് പിന്നെ വാട്ടിയെടുത്താണ്. അങ്ങനെ പത്തിരിപ്പൊടിയൊക്കെ ഇതാ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതൊന്ന് അവിടെ ചൂടാറട്ടെ. ആ സമയം കൊണ്ട് ഞാനിതാ അവിടെ നമ്മുടെ പൂരി ആക്കുന്നുണ്ട്. പൂരിയും പത്തിരിയുമാണ് ആക്കുന്നത്. അപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. പൂരിക്ക് നമ്മൾ കുറച്ച് നേരത്തെ മാവൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൂരി നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. നല്ലോണം ഇങ്ങനെ പ്ലഫി ആയിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ആട്ടപ്പൊടിയാണ് പൂരി റെഡിയാക്കാൻ എടുത്തത്. അപ്പം ആട്ടപ്പൊടി കുറച്ച് അധികം എടുക്കലുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ കുറച്ച് ഇട്ട് കൊടുക്കലുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും ഇല്ല. കുറച്ച് മൈദ ഇട്ട് കൊടുക്കും. അപ്പം ഒരു എന്താ പറയുക, ഒരു കപ്പാണെങ്കിൽ ഒരു കാൽ കപ്പ് മൈദ ഒരു രീതിയിൽ എടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ പൂരി അധികം അങ്ങോട്ട് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് റവ കൂടി ചേർക്കലുണ്ട്. അപ്പോൾ റവ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും. അതുപോലെ തന്നെ എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം ഒഴിവായും കിട്ടും. അപ്പോൾ ഈ റവ ചേർത്തിട്ടുള്ള പൂരി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ അത് കുഴക്കുക. നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാനിതാ അവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കയ്യിലൊന്ന് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കുക. എത്ര നമ്മൾ എത്ര ടൈം നമ്മൾ മാറ്റി വെക്കുന്നോ മാവ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് ടൈറ്റായി പോകരുത്. നമ്മൾ ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ പാത്രത്തിലുള്ള മൊത്തം മാവും നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഉണ്ടയിലേക്ക് ആയി വരണം. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പം ഞാനിതാ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. പത്തിരി ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പത്തിരിപ്പൊടിയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നല്ല എന്താ പറയുക, ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ചെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. ഇത് പിന്നെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അന്നപ്പം തന്നെ നന്നായിട്ട് ഉരുട്ടി പരത്തി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പത്തിരിൻ്റെ പണിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ പത്തിരിക്ക് വെള്ളം ചൂടാക്കിയ സമയത്ത് തന്നെ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തരിക്കഞ്ഞാണ്. തരിക്കഞ്ഞ ഇവിടെ ഡെയിലി ഉണ്ടാക്കുന്നതാണ് നമ്മൾ. അപ്പം തരി വേണം. അപ്പോൾ ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പം നമ്മൾ ചെറിയുള്ളി മൂപ്പിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത് വറവിട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ ചേർത്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ചെറിയുള്ളി ചേർത്തിട്ടാണ് ഇത് വറവിട്ടെടുക്കുന്നത്. അപ്പം തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ചൂടൊന്ന് തണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുടിക്കാമല്ലോ. അതുകൊണ്ടാണ് അത് വേഗം ഒന്ന് റെഡിയാക്കി വെക്കൽ. അപ്പം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കടിയായിട്ട് ചെയ്യുന്നത് ഇറച്ചി കേക്കാണ്. അപ്പോൾ ഇറച്ചി കേക്കിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കി എടുക്കണം. നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള രണ്ടോ മൂന്നോ ഉള്ളി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും ഇതിൻ്റെ മസാല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ മുന്നത്തെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി.
ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകുമാണ്. ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒരു രീതിയിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതായത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു ഇത്തിരി ഗരം മസാല, ഗരം മസാല നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയാണ്, ഇനി ബീഫാണ് ചേർക്കുന്നതെങ്കിൽ ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ഒന്നര സ്പൂണ് വരെ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഈ ഒരു മൂന്ന് മസാലയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ മസാലേൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നവരെ ഒന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, അത് നമ്മളെ ഉള്ളിയും ചിക്കനും ഏകദേശം ഒരേപോലെ ആവുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലേ നമുക്ക് ചിക്കൻ കുറച്ചധികം കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചുരുങ്ങിയത് രണ്ട് മുട്ട വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല പ്ലഫി ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇടാൻ. അപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് കുറച്ച് കുറച്ചാക്കി ഇട്ടും കാഞ്ഞ് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കുക്കർ എടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്, നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കൂല. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയൊക്കെ ടൈമുള്ളൂ. കാരണം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിൽ മൈദ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ കുക്കറിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പുക അങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അത് നല്ല ശക്തിയിലാവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാം, പിന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല ചെതൽപ്പുറ്റ് പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനും. ഒരു വട്ടം തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു രണ്ട് മുട്ടയാണ്, ഒരു രണ്ട് മുട്ടയും ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക. കുറച്ച് ബ്രെഡ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ ഇതുപോലെ കോണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഓയിലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് അതുപോലെ ഒന്ന് വേഗം തന്നെ ആവും. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഭൂരിയാണ്. ഭൂരി ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഭൂരി മൊത്തം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ പരിപാടിയാണ് കലക്ക് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒരു ചെറുപഴം കൊണ്ട് ഒരു കലക്ക് ഉണ്ടാക്കലാണ്. ഇനി നിങ്ങളെന്താ പറയാൻ നിൽക്കാറിഞ്ഞൂടെ, നമ്മൾ ജ്യൂസൊന്നും ഉണ്ടാക്കില്ല, അതിന് പകരം ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാ നോമ്പിനും എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടാക്കാൻ നമ്മൾ കുറച്ച് ചെറുപഴം, പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് അവിലും മൂന്നും കൂടി നന്നായിട്ട് കടയിൽക്കോല് വെച്ചിട്ട് മിക്സാക്കി എടുക്കുക ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളം നോമ്പ് തുറക്കാൻ നേരത്തെ ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പ് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.